ഹലോ ഗായ്സ് വെൽക്കം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം ഇവിടെ ഭയങ്കര മഴയാണ് പക്ഷെ വെള്ളപ്പൊക്കമൊന്നുമില്ല കേട്ടോ ഇവിടെ അങ്ങനെ മഴയൊക്കെ ആയത് കാരണം തന്നെ ഞാനും ഒപ്പായും കൂടെ ഇന്നലെ രാത്രി എന്താ ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് ഞങ്ങൾ ഭയങ്കര ഗെയിം കളിയായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഗെയിമുണ്ട് ആ ഗെയിമിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ നോർത്ത് ഗാർഡ് എന്ന് പറയുന്ന ഒരു ഗെയിമാണ് അപ്പോൾ ഏകദേശം ഒരു വെളുപ്പം കാലം ഞങ്ങൾ രണ്ടര വരെ ഗെയിം കളിച്ചു അതിനുശേഷമാണ് കിടന്നുറങ്ങിയത് അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ എണീറ്റിപ്പോൾ ടൈം ഏകദേശം പന്ത്രണ്ട് മണിയായി പിന്നെ ഞങ്ങൾ വേറൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല ബ്രഞ്ചായിട്ട് ഈസി ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കിയ സംഭവമാണിത് ഇതെന്ന് പറഞ്ഞാൽ സ്പൈസി ഒക്റ്റപ്പസ് ഫ്രൈഡ് റൈസ് ആണ് ഇതൊരു ഇൻസ്റ്റൻറ്റ് ഫുഡാണ് ഞങ്ങൾക്ക് ഒപ്പാടെ രണ്ടാമത്തെ സിസ്റ്റർ തന്ന ഫുഡാണ് അപ്പം ഞങ്ങൾ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുന്നതും വളരെ അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു അതേപോലെ തന്നെ ഞാൻ നോർമലി ഇങ്ങനെ ഒക്ടോപ്പസ് പോലുള്ള സംഭവങ്ങളൊന്നും അങ്ങനെ കഴിക്കുന്ന ഒരാളല്ലായിരുന്നു ഞാൻ സ്ക്വിഡ് കഴിക്കാറുണ്ട് നമ്മുടെ കണവുണ്ടല്ലോ അത് കഴിക്കാറുണ്ട് പക്ഷേ ഒക്ടോപ്പസ് എനിക്ക് അങ്ങോട്ട് ഇഷ്ടമില്ലായിരുന്നു പക്ഷേ ഇത് കഴിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് അടിപൊളി ആയിരുന്നു ഞാൻ സീ റാപ്പ് ചെയ്തിട്ടാണ് കഴിച്ചത് അത് ഭയങ്കര എരിയായിരുന്നു അതിനുശേഷം നേരെ ഞാൻ ഒരു ഐസ്ക്രീം കഴിച്ചു ഞാൻ ചെറിയ ഐസ്ക്രീം ക്രീം ഒപ്പം വലിയ ഐസ് കഴിച്ചു പിന്നെ അതിനുശേഷം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നപ്പോഴത്തേക്കാണ് ഒരു കാര്യം ഓർമ്മ വന്നത് ഞാൻ സൈഡ് ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സംഭവം കുറച്ച് വെജിറ്റബിൾസ് വാങ്ങി വെച്ചിട്ട് കുറേ ദിവസമായി അപ്പം ഒപ്പം എന്തായാലും അത് വെറുതെ പാഴാക്കി കളയേണ്ട നമുക്ക് സൈഡ് ഡിഷ് ഉണ്ടാക്കാം ഒപ്പം ഐ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ നേരെ സൈഡ് ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പം ഈ സൈഡ് ഡിഷ് എന്ന് പറഞ്ഞാൽ കൊറിയൻ ലാംഗ്വേജിൽ പഞ്ചാനെന്നാണ് പറയുന്നത് അപ്പം ഈ മിക്കുള്ള സൈഡ് ഡിഷുകളും വെജിറ്റബിൾ സൈഡ് ഡിഷാണ് പക്ഷേ ഇതിൽ ചേർക്കുന്ന സോസ് ഒക്കെ ഫിഷ് സോസൊക്കെ ചേർക്കുന്നത് കാരണം നോൺ വെജ് ആയിട്ട് മാറുന്ന മാറും പക്ഷേ എന്താ പറയുക ഓൾമോസ്റ്റ് എല്ലാം നമ്മുടെ ഹെൽത്തിന് ആവശ്യമുള്ള വെജിറ്റബിൾസ് ആണ് ഇവർ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പെരില്ല ലീഫാണ് ഇതിൻ്റെ മലയാളം പേര് എനിക്ക് അറിയത്തില്ല കണ്ടാൽ ഒരുമാതിരി ചൊറിയണത്തിൻ്റെ ഇല പോലെയൊക്കെ ഇരിക്കും പക്ഷേ സ്കിന്നിന് വളരെ വളരെ എന്താ പറയുക വളരെ അധികം ബെനിഫിറ്റുള്ള ഒരു ഇലയാണിത് നമ്മുടെ സ്കിന്ന് അതേപോലത്തെ ക്ലിയർ ആക്കാനോ അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ റാഷസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റാനോ അതിനൊക്കെ ഒരുപാട് ഉപയോഗമുള്ള ഒരു ഇലയായിട്ടാണ് എനിക്ക് എനിക്കറിയാവുന്നതും അപ്പോൾ അതിനെല്ലാം നല്ല വൃത്തിയാക്കി തണ്ടുകളായിട്ട് ഇങ്ങനെ കട്ട് തണ്ടെല്ലാം കട്ട് കട്ട് ചെയ്ത് കളഞ്ഞ് അതിന് ശേഷം നേരെ നമ്മുടെ സോസൊക്കെ ചേർത്ത് ഇതിനെ സ്റ്റീം ചെയ്തെടുക്കണം അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് റെസിപ്പി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പം നമ്മുടെ നാട്ടിൽ ഈ ഇല ഇങ്ങനെ കഴിക്കാറുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ റെസിപ്പി ഞാൻ ആഡ് ചെയ്യാത്തത് അപ്പോൾ ഈ സ്റ്റീം ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതാണ്ട് അടിപൊളിയായിട്ടുള്ള നമ്മുടെ പെരില്ല ലീഫ് റെഡി ആയിട്ടുണ്ട് ഇതിനെ കൊറിയക്കാർ വിളിക്കുന്നത് ചോറ് കള്ളാൻ എന്നാണ് കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് നമ്മുടെ കൊറിയൻ റൈസിൽ ഇങ്ങനെ റാപ്പ് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ എത്ര ചോറ് വേണോ കഴിക്കുക അത്രക്ക് അത്രയ്ക്ക് ടേസ്റ്റാണ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് അതേപോലെ തന്നെ വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഇലയുമാണ് പിന്നെ ഈ ഞാൻ ഇപ്പം തിളപ്പിക്കുന്ന സാധനം എന്തെന്ന് അർക്കെങ്കിലും അറിയാമോ അറിയാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഞാൻ പറയുന്നതിന് മുമ്പേ മനസ്സിലായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇത് പയറൊന്നും അല്ലാട്ടോ ഇത് സ്വീറ്റ് പൊട്ടറ്റയോടെ തണ്ടാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വളരെയധികം വിറ്റമിൻസും മിനറൽസും കുറേ ഐറ്റംസൊക്കെ ഒരുപാടുള്ളൊരു ഐറ്റംസാണ് പ്രത്യേകിച്ച് ലേഡീസിന് വളരെ സ്കിന്നിനൊക്കെ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഐ ഒരു വെജിറ്റബിളാണ് ഇത് അതിന് ഞാനിപ്പോൾ കുറേ രീതിയിൽ കൊറിയൻ സൈഡ് ഡിഷ് ആക്കിയിട്ട് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിലും നമ്മൾ പെരില്ല പൗ പൗഡർ ചേർക്കാറുണ്ട് അപ്പോൾ മിക്കുള്ള കൊറിയൻ പഞ്ചാണലിലും ചേർക്കുന്ന എണ്ണകൾ എന്ന് പറഞ്ഞാൽ ഓയിൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒന്നീ പെരില്ല ഓയിലല്ലെന്നുണ്ടെങ്കിൽ സെസമി ഓയിലാണ് നമ്മളെ പോലെ സാധാരണ കുക്കിംഗ് ഓയിൽ ഓയിലുണ്ടല്ലോ അൺഹെൽത്തി ആയിട്ടുള്ള അതൊന്നും ഒരുപാട് ഇവർ യൂസ് ചെയ്യാറില്ല അതേപോലെ തന്നെ മിക്കുള്ള സൈഡ് ഡിഷും വെജിറ്റബിൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾ ഉണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ സൈഡ് ഇഷൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ജോലി എടുത്തിട്ടുണ്ടായിരുന്നു ജോലി എന്തെന്ന് പറഞ്ഞാൽ ഇത് എന്താ പറയുക ഗാർലിക്ക് പീൽ ചെയ്യൽ അതായത് ഇത് ഒപ്പയുടെ ഫസ്റ്റ് സിസ്റ്ററിൻ്റെ അവർക്ക് ഫാം ഉണ്ടോന്ന് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഫാമിൽ നിന്ന് കൊണ്ടുവന്ന വന്ന ഓർഗാനിക്കായിട്ടുള്ള വെളുത്തുള്ളിയാണ് അപ്പോൾ ഒപ്പയാണ് ഇന്നത്തെ വെളുത്തുള്ളി ഒരിക്കൽ അപ്പോൾ ഒപ്പ ഡ്രസ്സ് അതായത് ഡ്രസ്സിടകത്ത് കാരണം ഒപ്പയുടെ വീഡിയോ എനിക്ക് അങ്ങോട്ട് എടുക്കാനും പറ്റുന്നില്ല ഒപ്പാക്ക് ഡ്രസ്സ് അലർജിയാണ് കൈസ് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ആ ഒരു അണ്ടർവെയർ അണ്ടർവെയർ അല്ല ആ ഷോർട്ട് അതിനെന്താണ് പേര് പറയുന്നത് ഈ ഷോർട്ടായിട്ടുള്ള ഇത് ആ ആ സംഭവമൊക്കെ ഇട്ടാണ് നടക്കുന്നതും അപ്പോൾ ഒപ്പ പറഞ്ഞ ഒപ്പക്ക് ചെറുതായിട്ടൊന്ന് വിശക്കുന്നുണ്ടെന്നും രാവിലെ അത്രയും മാക്കാൻ മാക്കാമെന്ന് ഫ്രൈഡ് റൈസ് കഴിച്ചതിന് ശേഷം വിശക്കുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് എന്നാ പിന്നെ ശരി എന്തെ രീതി കനത്തിനുണ്ടാക്കി കൊടുക്കാമെന്ന് അപ്പോൾ മുട്ട മുട്ടപ്പാപ്പ്സ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുന്ന മുട്ട മുട്ടപ്പപ്സ് ലുക്കില്ലെങ്കിലും വളരെ ടേസ്റ്റാണ് ഗൈസ് ലുക്കില്ലെങ്കിലും ടേസ്റ്റുള്ള മുട്ട മുട്ടപ്പപ്സ് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഈ മുട്ട മുട്ടപ്പ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പാസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റൻറ്റ് പറാട്ട അതായത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ പറാട്ട നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്തത് അതാവുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അതിന് ശേഷം ഞാൻ എന്താ നമ്മുടെ തണ്ണിമത്തനും ഇവിടെ വാങ്ങിവെച്ചിട്ടുണ്ടായിരുന്നു അതിനെ ഞാൻ ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അതിനിടയ്ക്കാണ് കുങ്ങി വന്നിട്ട് അവന് വേ തണ്ണിമത്തൻ കൊടു വേണം വേണമെന്ന് പറയുന്നത് പക്ഷേ അവന് അലർജി ഉള്ളതുകൊണ്ട് എനിക്ക് ഒരുപാട് കൊടുക്കാനും പറ്റത്തില്ല അങ്ങനെ ഞാൻ ഒരു ചെറിയൊരു കഷ്ണം മാത്രം കൊടുത്തു ആ ഇത് നോക്കിയാൽ ലുക്കില്ലെങ്കിലും ടേസ്റ്റുള്ള മുട്ടപ്പാപ്പ്സ് ആ ടൈം കൊണ്ട് റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണ് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഈ മുട്ടപ്പാപ്പ്സിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട പക്ഷേ ഞാൻ മുട്ടപ്പഫ്സ് കൊണ്ടുവച്ചിട്ട് ഒപ്പാക്കൊരു മൈൻഡില്ല സാധാരണ ഞാൻ മുട്ടപ്പഫ്സ് ഉണ്ടാക്കുന്ന സമയത്ത് ചക്കപ്പഴത്തിൽ ഈച്ച മുച്ചുന്നത് പോലെ ഒപ്പ ഓടി വരുന്ന ഒപ്പായാണ് വെളുത്തുള്ളി ഉരിച്ച് 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 ആശാൻ്റെ അടപ്പിളവിന്നാണ് തോന്നുന്നത് അപ്പോൾ ഇങ്ങോട്ട് നോക്കുന്നത് പോലും ഭാവം മുട്ട പഫ്സ് എന്നെ ആരെങ്കിലും ഒന്നും എടുത്ത് ഒരു കടി കടിക്കുമോ എന്നുള്ള രീതിയിൽ ഇരിക്കുന്നത് പോലെ എനിക്ക് തോന്നി അല്ലെങ്കിൽ ഞാൻ ഒപ്പം അടുത്ത് ചോദിച്ച് ഒപ്പ മുട്ട പഫ്സ് കൊണ്ടുവച്ച് എന്താ എന്താ ഒരു മൈൻഡ് ഇല്ലാത്ത ഒപ്പയുടെ റിയാക്ഷൻ ഒന്ന് നോക്കിയാൽ ഒപ്പം ഞാൻ ഈ സൈഡ് ഡിഷോ അതേപോലെ തന്നെ മുട്ട പപ്പ്സൊക്കെ ഉണ്ടാക്കുന്ന ആ ടൈമിന് മുമ്പേ ഒപ്പം വെളുത്തുള്ളി ഇരിക്കാൻ തുടങ്ങിയതാണ് ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിക്കൂറായിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളിയും കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് എന്നാലും ഉരിച്ച് തരുന്നല്ലോ അതുകൊണ്ട് ഞാനൊന്നും പറയാൻ പോയില്ല അപ്പം ഞാൻ ഒപ്പടുത്ത് പറഞ്ഞു ഒപ്പ ഫൈറ്റിങ് എന്നൊക്കെ പറഞ്ഞ് വെളുത്തുള്ളി ഉരിച്ച് ഒപ്പ വിയർത്ത് കുളിച്ച് അതേപോലെ തന്നെ ഒപ്പയുടെ കയ്യിലെല്ലാം ഭയങ്കര എരിവാ എന്താ പറയ നല്ല സ്പൈസി സ്പൈസിയോലോ ഫീൽ ചെയ്യുന്നെന്ന് കുറേ നേരം ഏകദേശം ഒരു രണ്ടു മൂന്ന് മണിക്കൂർ ഇരുന്ന് ഇങ്ങനെ പൊളിച്ചതല്ലേ അതുകൊണ്ടായിരിക്കും കയ്യിലെല്ലാം നല്ല എരിവ് വന്നത് അങ്ങനെ ഡിന്നർ ടൈമിൽ ഒപ്പം പറഞ്ഞു ഒപ്പാക്ക് സ്പൈസി ആയിട്ടുള്ള സൂപ്പുള്ള സൂപ്പായിട്ടുള്ള എന്തെങ്കിലും ഡിഷ് കഴിക്കാൻ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു തന്ന പിന്നെ ശരി നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് അങ്ങനെ നമ്മൾ നേരെ വന്നത് ഇഷ്ടപ്പെട്ട സ്പൈസി ഷാപ്പൂ ഷാപ്പൂ കഴിക്കാനാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒരുപാട് വെജിറ്റബിൾസ് ആദ്യം സ്പൈസി ആയിട്ടുള്ള സൂപ്പിലിട്ട് ബോയിൽ ചെയ്തിട്ട് കഴിക്കും അതിന് ശേഷം ഇട്ട് കുക്ക് ചെയ്യും അങ്ങനെ കഴിക്കുന്ന ഒരു ഡിഷാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് വളരെ ഹെൽത്തിയാണ് കാരണം ഒരുപാട് വെജിറ്റബിൾസ് ചേർക്കുന്നതല്ലേ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഈ ഗ്രീൻ കളറിൽ കാണുന്ന ഈ വെജിറ്റബിൾ ഉണ്ടല്ലോ ഇത് വാട്ടർ വാട്ടർസിലൂടെയാണ് ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു വെജിറ്റബിളാണിത് അതുപോലെ തന്നെ ഇതിൽ ചേർക്കുന്ന വേറെ വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ കുതിർത്ത പയർ സ്പ്രൗട്ടഡ് ബീൻ അതേപോലെ തന്നെ പൊട്ടറ്റോ സ്പ്രിങ് ഓണിയൻ അങ്ങനെ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ് ഇതിൽ ചേർക്കുന്നത് ഈ വെജിറ്റബിൾസ് എല്ലാം ഈ സൂപ്പിൽ സ്പൈസി ആയിട്ടുള്ള ഈ സൂപ്പിൽ കുക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിപ്പോൾ കാണാം നേരത്തെ ഒരു മല പോലെ ഇരുന്നത് ഇപ്പോൾ എലി പോലെ ആയി എന്ന് പറയുന്നത് പോലെ ഫുള്ള് അതിൻ്റെ ആ ക്വാണ്ടിറ്റി അങ്ങ് കുറഞ്ഞു നമ്മൾ ഈ കുക്ക് ചെയ്തിട്ട് ഈ വെജിറ്റബിൾ ഫുള്ള് കഴിക്കണം ഇത് കഴിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ ആദ്യം ഈ വെജിറ്റബിൾസ് എല്ലാം കുക്ക് ചെയ്യണം അപ്പോൾ ഈ കുക്ക് ചെയ്യുന്ന സമയത്ത് ഈ വെജിറ്റബിൾസിൻ്റെ എല്ലാ ഈ ഗുണങ്ങളെല്ലാം ഈ സൂപ്പിലോട്ട് ഇറങ്ങും അതിനുശേഷം ശേഷം ഇതിൽ നമ്മൾ മീറ്റ് ഇട്ട് മീറ്റിനെ കുക്ക് ചെയ്ത് കഴിക്കണം മീറ്റ് പെട്ടെന്ന് കുക്കായി കിട്ടും അതായത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇട്ട് ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് തന്നെ കുക്കാക്കി കിട്ടും ഇത് കണ്ടോ നല്ല തിളക്കുന്നത് കണ്ടോ തിളച്ച് 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 പുക വരുന്നത് കണ്ടോ എനിക്ക് ഈ കൊറിയയിൽ വന്നിട്ട് എനിക്ക് മനസ്സിലാവാത്ത ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കൊറിയക്കാർ ഇത്രയും ചൂടുള്ള ഫുഡ് എങ്ങനെയാണ് കഴിക്കുന്നത് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല എവിടെ നോക്കിയാലും ഒപ്പട ഫാമിലി ആയാലും അല്ലെങ്കിൽ നമ്മൾ എവിടെ പോയാലും എവിടെ നോക്കിയാലും ഈ കൊറിയക്കാർ എപ്പോഴും ഭയങ്കര ചൂടുള്ള ഫുഡ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളതാണ് എസ്പെഷ്യലി എപ്പോഴും ഇങ്ങനെ ടേബിളിൽ വെച്ച് എന്നെ കുക്ക് ചെയ്തിങ്ങനെ കഴിക്കുന്നത് ഡയറക്റ്റ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഒപ്പം എന്നെ ഇപ്പോൾ കളിയാക്കുകയാണ് ഒപ്പം എൻ്റെ അടുത്ത് പറയുകയാണ് നിസ്സ കഴിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇങ്ങനെ എടുത്തിട്ട് ഊതി 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 ഊതിയതിന് ശേഷമാണ് കഴിക്കുന്നതെന്ന് അപ്പോൾ ഒപ്പമാണ് ആ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ നോക്കി അത് കാണുമ്പോൾ തരാൻ തന്നെ അറിയാം ആ ഫുഡ് എന്തുമാത്രം ചൂടുള്ളതാണെന്ന് എന്നിട്ട് ഒപ്പം കഴിക്കുന്നത് നോക്കിയേ ഇവരുടെ പല്ലിനൊന്നും ഒരു കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത് നമ്മളാണെന്നുണ്ടെങ്കിൽ കുറച്ച് തണുത്തതോ കുറച്ച് ചൂടുള്ളതോ കഴിക്കുമ്പോഴത്തേക്ക് ഈ പല്ലപ്പോഴേ പുളിപ്പ് ും എനിക്ക് അങ്ങനെയാണ് കേട്ടോ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മീറ്റ് നമ്മളിട്ട് കുക്ക് ചെയ്ത് കഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ മീറ്റൊക്കെ ഇട്ട് കുക്ക് ചെയ്ത് കഴിച്ചതിന് ശേഷം നമ്മൾ വെജിറ്റബിൾസ് എല്ലാം കഴിച്ച് തീർന്നതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ന്യൂഡിൽസ് ഇട്ട് കുക്ക് ചെയ്ത് കഴിക്കാം അപ്പം ഞാനിത് മൈദ ആയതുകൊണ്ട് ഞാൻ ആ ന്യൂഡിൽസ് കഴിച്ചില്ല പക്ഷേ ഒപ്പ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഇഷ്ടമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഒപ്പ ന്യൂഡിൽസ് ഉണ്ടാക്കി കഴിച്ചു അതിനുശേഷം ലാസ്റ്റ് നമ്മൾ ഈ ഫുഡ് ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ കഞ്ഞി ഉണ്ടാക്കുകയാണ് അപ്പം ഈ ഷാബു ഷാബു എന്ന് പറയുന്ന ഈ ഫുഡ് ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് കഴിക്കുന്ന അതായത് ലാസ്റ്റ് വരുന്ന സോസിൽ നമ്മൾ ചോറും മുട്ടയും വെജിറ്റബിൾസ് അരിഞ്ഞതും എല്ലാം കൂടെ ഇട്ടതിന് ശേഷം നമ്മൾ ഒരു കഞ്ഞി പോലെ ഉണ്ടാക്കിയിട്ട് കഴിക്കാറുണ്ട് അപ്പോൾ അതാണ് ഒപ്പം ഇവിടെ ഉണ്ടാക്കിയത് അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അതായത് ആ വെജിറ്റബിൾസിൻ്റെയും മീറ്റിൻ്റെയും എല്ലാ ഫ്ലേവറും കൂടെ ആ ലാസ്റ്റത്ത് ആ സൂപ്പിലുണ്ടായിരുന്നു ആ സൂപ്പിൽ നമ്മളിങ്ങനെ ഈ ചോറൈസ് ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ കഞ്ഞി പോലെ കുക്ക് ചെയ്ത് കഴിക്കുമ്പോഴത്തേക്ക് അടിഫുള്ളി ടേസ്റ്റാണ് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല അപ്പം ഞാൻ കഴിഞ്ഞ മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിൽ ഞാൻ ഇതിൻ്റെ റെസിപ്പിയും ഞാൻ കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം കണ്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പോയി കാണുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും ബൈ ബൈ